ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം ഗുലിബത്തിർ റൂം ഫീ അദ്ന അൽ അർളി വഹും മിൻ ബഅദ് ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സനീൻ ഗുലിബത്തിർ റൂം. ക്രിസ്ത്യാനികളായ റോമക്കാർക്ക് പരാജയം സംഭവിച്ചു. ഫീ അദ്ന അൽ അർളി, ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശത്ത്, the lowest point on earth. ഞാൻ മക്കളോട് ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും സമുദ്രത്തിന്റെ സീ ലെവലിൽ നിന്ന് ഏറ്റവും താഴെ കിടക്കുന്ന മണ്ണ് എവിടെയാണ്? ഭൂമിയിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എവിടെയാണ്? ഫലസ്തീനിന്റെ അടുത്താണ്. വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു, അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം, ദന യദുനു അദ്ന എന്ന് പറഞ്ഞാൽ ദ ലോവസ്റ്റ്, അത് സൂപ്പർലെറ്റീവ് പ്രയോഗമാണ്, ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്, അള്ളാഹുവിന്റെ ഭൂമിയിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശം, ചാവുകടലിന്റെ, ഡെഡ് സീയുടെ, ഇന്നത്തെ ജോർഡാനിന്റെ, പഴയ ഫലസ്തീനിന്റെ ഭാഗങ്ങളായ പഴയ സിറിയയുടെ ഭാഗം, ഇന്നത്തെ ജോർഡാനിൽ കിടക്കുന്ന ചാവുകടൽ, ഏറ്റവും കൂടെ ഉപ്പുള്ള പ്രദേശം ഉണ്ടല്ലോ, ആ ചാവുകടലിന്റെ കരപ്രദേശങ്ങളാണ്, അതിന്റെ കോസ്റ്റുകളാണ് ലോകത്ത് ഏറ്റവും വലിയ, ഏറ്റവും താഴ്ന്ന പ്രദേശം, സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടലാണ്. എവിടെ നിന്ന് കിട്ടി? ഉലിബച്ചിറൂം. അന്ന് ക്രിസ്ത്യാനികളും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ, ക്രിസ്ത്യാനികൾ മതവിശ്വാസികളാണ്, പേർഷ്യക്കാർ തീ ആരാധകരാണ്. ആ തീ ആരാധകരായ വിശ്വാസികൾ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തിയപ്പോൾ മക്കാരായ ആളുകൾ പറഞ്ഞു, കണ്ടില്ലേ വേദം നൽകപ്പെട്ട വിഭാഗത്തിന്റെ പരാജയം, അപ്പോ നിങ്ങൾ ഖുർആനിന്റെ ആളുകൾക്കും പരാജയം വരും. വിശുദ്ധ ഖുർആൻ അതിന് മറുപടി പറഞ്ഞു, സൂറത്തുർ റൂം, ഗുലിബത്തുർ റൂം ഫീ അദ്ന അൽ അർളി വഹും മിം ബഅദ് ഗലബിഹിം സയഗ്ലിബൂൻ. റോമൻ സാമ്രാജ്യത്തിന് പരാജയം സംഭവിച്ചിട്ടുണ്ട്. എവിടെ? ഫീ അദ്ന അൽ അർളി. റോമാ പേർഷ്യൻ യുദ്ധം നടന്നത് ഡെഡ് സിയുടെ ചാരത്താണ്, ചാവുകടലിന്റെ കരയിലാണ്, അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട്. വഹും മിം ബഅദ് ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സനീന, പത്തിൽ താഴെ വർഷങ്ങൾക്കുള്ളിൽ തീർച്ചയായും ഇതേ റോമക്കാർ പേർഷ്യക്കാർക്കെതിരെ പടപൊരുതി ജയിക്കാൻ പോകുന്നു. ഇത് പറഞ്ഞ് ഏഴാമത്തെ കൊല്ലം റോമക്കാർ ജയിക്കുകയും ചെയ്തു. ശുദ്ധ ഖുർആന്റെ വലിയൊരു അത്ഭുതം, അവർ ജയിച്ചതാണ് അദ്ന അൽ അർളി, ലോകത്തെ ലോവസ്റ്റ് പോയിന്റ്, ഏറ്റവും താഴെയുള്ള പ്രദേശം ഏതാ? ചാവുകടലാണ്. ഇത് ഖുർആൻ പറഞ്ഞു. ഇന്ന് അന്നൊക്കെ അളക്കാൻ പറ്റും അതൊക്കെ. അദ്ന അൽ അർളി, ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത്, ശുദ്ധ ഖുർആൻ പറഞ്ഞ റോമക്കാർക്ക് പരാജയം സംഭവിച്ച ചാവുകടലിന്റെ പ്രദേശങ്ങളാണെന്ന് ഇന്ന് ലോകത്തിന്റെ കണ്ടെത്താൻ പറ്റിയ അത്ഭുതമല്ലേ പരിശുദ്ധ കലാമിൽ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. ഇസ്രായിനെ കുറിച്ച്, മിഅ്റാജിനെ കുറിച്ച് അത്ഭുതം പറയുമ്പോൾ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗമാണ് സുബ്ഹാന, ഏറ്റവും പരിശുദ്ധനായവൻ, അള്ളാഹു പരിശുദ്ധനാണ്, അത്ഭുതം നടക്കും പറയുന്ന വാക്ക. അതേ പ്രയോഗം സൂറത്തു യാസീനിൽ അള്ളാഹു പറയുകയാണ്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മ ലാ യഅലമൂൻ. സുബ്ഹാനല്ലദീ, അല്ലാഹു പരിശുദ്ധനാണ്, ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിനെയും ഇണകളായി പടച്ച അല്ലാഹു പരിശുദ്ധനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മ ലാ യഅലമൂൻ. അല്ലാഹു പരിശുദ്ധനാണ്, ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു.
എല്ലാറ്റിലും വിണകളെ പടച്ചവനാണ് അല്ലാഹു. മിമ്മാ തുംബിതുൽ അർളു, ഭൂമി മുളപ്പിക്കുന്നതിലും. വമിൻ അംഫുസിഹിം, മനുഷ്യരിലും ഇണകളുണ്ട്, സസ്യങ്ങളിൽ ഇണകളുണ്ട് എന്ന് പറഞ്ഞ ആണും പെണ്ണും എന്ന് പറഞ്ഞ പോലെ സസ്യങ്ങളിലും, മാസ്കുലിൻ ഫെമിനിൻ, മെയിൽ ആൻഡ് ഫീമെയിൽ, മരങ്ങളിലുണ്ട്. ഇത് നമുക്കറിയാവുന്ന വിഷയമാണല്ലോ, അപ്പോഴല്ലേ കായ്ക്കനികൾ ഉണ്ടാവൂ. ഇനി എന്താ ഖുർആൻ പറഞ്ഞത്? വമിമ്മാ ലാ യഅലമൂൻ, അവരറിയാത്ത പലതിലും ഇണകളുണ്ട്. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളുടെ പേരെന്താ? മൂലകങ്ങൾ എന്ന് പറയും മലയാളത്തിൽ, എലമെന്റ്സ് അല്ലെ. മൂലകങ്ങളുടെ ഏറ്റവും ചെറിയ കണികൾക്ക് നമുക്ക് എന്ത് പറയും? ആറ്റം. ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. ആറ്റത്തിന്റെ ഉള്ളിൽ കറങ്ങുന്ന സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ന്യൂട്രോൺ ചാർജ്ലെസ്, ചാർജ് ഇല്ലാത്തത്. ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ്, പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ്. എല്ലാറ്റിലും നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. മൂജബയും സാലിബയും, മൂജബ എന്ത്? പോസിറ്റീവ്, സാലിബ നെഗറ്റീവ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. ഈ ചാർജുകൾ ഇല്ലാത്ത ഒരു സാധനമില്ല ലോകത്തെ എല്ലാ സാധനവും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവുകൾ ഈ മൈക്കിന്റെ ഉള്ളിൽ കടന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, എനിക്ക് പറയാൻ കഴിയുന്നത്. എല്ലാറ്റിലും നിങ്ങൾ അറിയാത്ത പലതിലും ഇണകളുണ്ട്. ലോകം സൃഷ്ടിച്ചത് ആറ്റം കൊണ്ട്. സർവ ആറ്റങ്ങളിലും ഇലക്ട്രോണും പ്രോട്ടോണുകളും ഉണ്ട്. പിന്നെന്താ അത്ഭുതം! അന്ന് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അവരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആറ്റങ്ങളുണ്ടെന്ന്. അവരെന്താ ആറ്റം? അറബികൾക്ക്, അറബികളായ ആളുകൾക്ക്. എല്ലാറ്റിലും ഇണകളെ പടച്ചവനാണ് അല്ലാഹു. സുബ്ഹാന, ഈ മഹാത്ഭുതം നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിങ്ങൾ പറയും സുബ്ഹാനല്ലാഹ്. അത് തിരിമാമ പറയും സുബ്ഹാനല്ലാഹ്. നീ പരിശുദ്ധനാണ് പടച്ചവനെ, നീ പരിശുദ്ധനാണ്. يَا مَعْشَرَ الْجِنِّ وَالْإِنْسِ إِنِ اسْتَطَعْتُمْ أَنْ تَنْفُذُوا مِنْ أَقْطَارِ السَّمَاوَاتِ وَالْأَرْضِ فَانْفُذُوا لَا تَنْفُذُونَ إِلَّا بِسُلْطَانٍ فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ يَا مَعْشَرَ الْجِنِّ وَالْإِنْسِ سُورَةُ الرَّحْمَنِ ഓ മനുഷ്യരെ, ജിന്നുകളെ, മനുഷ്യവർഗമേ, ഭൂതവർഗമേ, ഇനിസ്തതഅതും, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അൻതംഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ രണ്ടറ്റങ്ങളെ തുളച്ചു കയറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഫംഫുദു, നിങ്ങളൊന്ന് കയറി നോക്കട്ടെ. എന്തായി പറഞ്ഞെന്നറിയോ? ഭൂമിക്ക്, ഭൂമിയെ തുളക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്, ഭൂമിയെ തുളക്കാൻ പറ്റുമോ? മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി, ഭൂമിയുടെയും ആകാശത്തിന്റെയും അറ്റങ്ങളെ പെനിട്രേറ്റ് ചെയ്ത് കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, ഫംഫുദു, ഗോ ആൻഡ് ഡു ഇറ്റ്. ലാ തംഫുദൂൻ, ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ, അല്ലാഹു നൽകുന്ന മഹാകഴിവ് കൊണ്ടല്ലാതെ നിങ്ങൾക്കതിന് സാധ്യമല്ല. ഭൂമിയെ തുളച്ചു ഒരറ്റുന്ന മറ്റേറ്റത്തേക്ക് തുളക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഇതാ ഖുർആൻ പറയുന്നത്, ഭൂമിയെ ഒരറ്റത്തുനിന്ന് മറ്റേറ്റത്തേക്ക് തുളക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയൂല. ഭൂമിയെ തുളച്ചിട്ടുണ്ട്, എത്രയാണെന്നറിയോ? ഏറ്റവും കൂടുതൽ ഭൂമിയുടെ ആഴത്തേക്ക് പോയത് 11 കിലോമീറ്റർ. 11 കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് തുളച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് തുളക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഭൂമിയുടെ കോർ വരെ, ഭൂമിയുടെ പകുതി പോലും തുളക്കാൻ കഴിയില്ല. അത്രക്ക് ഘനീഭവിച്ച തീയും ചൂടുമുണ്ട്. തുളക്കുന്ന മെഷീൻ പോലും മെൽച്ചായി പോകും. അല്ലാഹു പറയാ, ലാ തംഫുദു, നിങ്ങൾക്കതിന് കഴിയൂല, നിങ്ങൾക്കതിന് കഴിയില്ല. ശ്രമിച്ചു നോക്കിക്കോളൂ, കഴിയൂല. ആകാശത്തിന്റെ മണ്ഡലങ്ങളെ തുളച്ചു കടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ചന്ദ്രനിൽ പോകാൻ പറ്റുമോ? മാർസിലേക്ക്, സാറ്റേനിലേക്ക് പോകാൻ പറ്റുമോ? ചൊവ്വയിലേക്ക് പോകാൻ പറ്റുമോ? ഇതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ആകാശത്തിന്റെ അറ്റം അതെവിടെയാണെന്ന് പോലും ഇന്ന് സയൻസിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കഴിയില്ല.
അങ്ങനെ ഒരു യാത്ര, അങ്ങനെ ഒരു അറ്റങ്ങൾ ഭേദിച്ചു കടന്നത് ആരെ? ഒരേ ഒരാള് മാത്രമേ ഉള്ളൂ. ആ ആളാണ് മിഅ്റാജിന്റെ രാവിൽ കടന്നുപോയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളാണ് ആകാശത്തിന്റെ, ഗംഗയുടെ ആകാശത്തിന്റെ അതിരുകളെ കടന്നുപോയത്. വേറെ ഒരാൾക്കും അത് കഴിയൂല. വിശുദ്ധ ഖുർആൻ പറയുന്നു, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്രാ. ഇത് വലിയൊരു അത്ഭുതമാണ്. മിൻഹാ ഖലഖനാകും, മയ്യത്തിനെ നമ്മൾ ഖബറിലേക്ക് വെക്കുമ്പോൾ പറയുന്ന വാക്കാണത്. മണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചത്. വഫീഹാ നുഈദുകും, മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കും. ഒരിക്കലൂടെ മണ്ണിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പുനർജന്മം നൽകും. ഇത് പഠിക്കാനുള്ള വിഷയം എന്താണെന്നറിയോ? ഭൂമി വിട്ട് മനുഷ്യൻ എങ്ങനെ സഞ്ചരിച്ചാലും ശരി, മരിക്കണമെങ്കിൽ ഭൂമിയിലേക്ക് മനുഷ്യൻ തിരിച്ചു വരുന്നതാണ്. ചന്ദ്രനിൽ പോയാലും ശരി, ചൊവ്വയിൽ അവിടെ ഒന്നും ഖബറടക്കേണ്ട ആവശ്യം വരില്ല. ഒരു മനുഷ്യനും സ്പേസിൽ പോയി മരിക്കാൻ പോകുന്നില്ല, മരിക്കാൻ ഭൂമിയിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് കൽപ്പന ചൊവ്വ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കെ, ഏതാനും സെക്കൻഡുകൾ ബാക്കി നിൽക്കെ, മയ്യത്താവാൻ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത്. വലിയൊരു സ്പേസ് എക്സ്പെഡിഷൻ കഴിഞ്ഞിട്ട് ഓർമ്മല്ലേ? എന്താ കാരണം എന്നറിയോ? അല്ലാഹുവിന്റെ വാക്ക, വഫീഹാ നുഈദുകും, ഭൂമിയിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കി കൊണ്ടുവരും. അവിടെ പോയിട്ട് ഫ്ലാറ്റ് എടുത്തോ എന്നൊന്നും വിഷയമല്ല, മരിക്കാൻ ഈ മണ്ണ് വേണം. ഇവിടെ നിന്നാണ് നിങ്ങളെ ഞാൻ പടച്ചത്. അതുകൊണ്ട് ഇത് ഖുർആനിന്റെ വെല്ലുവിളിയാണ്. മനുഷ്യൻ സ്പേസിൽ പോയി മരിച്ചാലും അവന്റെ ഡെഡ് ബോഡി കിടക്കാൻ ഭൂമിയല്ലാത്തൊരു മണ്ണ് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. ആകാശം എന്ന് പറയുന്ന ഫ്ലൈറ്റ് സഞ്ചരിക്കുന്ന വായു ഭൂമിയുടെ ഭാഗമാണത്. അന്തരീക്ഷം ഭൂമിയുടെ ഭാഗമാണ്, അതിനുള്ളിൽ മരിക്കാം. പക്ഷേ മയ്യത്ത് ഭൂമിയുടെ ഉള്ളിലാണ് കിടക്കുന്നത്. വഫീഹാ നുഈദുകും, ഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഖുർആൻ പറഞ്ഞ അത്ഭുതമാണ്.